नमस्कार एल वर्षोसल्ले स्वागत एल ओण कैमो अटल आघोषिक निण कैम आघोषु ओण कहूा नाम अष्टमिरोहिणी वो नाला श्रीकृष्ण जयंती अलग अष्टमिरोहिणी अब नमुक उन्णिकणन अष्टमिरोहिणी एर सम्मान अब उन्णिकणन पेरना सम्मान ए वग और अलपु पापायसम अलपु पापायसम या पिंक कलर पापायस ई पापायसम निलू निष्टा लाइक षे आदमी या चल का सब्सक्रैब्चे अड़े बेल कूड़ी अमरको अष्टमी होली प्रत्येक कूड़ी अदायद एणिकणन किटी अष्टमी होली दिवस नाला उण मूा पर्ना कूड़ी अब अष्टमी होली कैम अदान अष्टमी होली प्रत्येक अब नमक उण वे पापायसम अब नमुक नमें अड़क इन या ना पापायसम अदायद पिंक कलर अलपु पापायसम पापायसम अष्टमी रोहिणी अल अंदर उण्णिकणन सपेषल नोकेंटे अब उण्णिकणन वेट या अलपु पापायसम पिंक कलर पापायसम अद्यम चीनचट अदायद ना अड़ कटी पात्र वैच्छे രണ്ട് ലിറ്റർ പാലാണ് ഞാൻ പാൽപായസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ബോയിൽ ആവട്ടെ വെള്ളം ബോയിൽ ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ബൗളിൽ ഉണക്കലരി ഞാൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയ ഉണക്കലരിയാണ് ഈ ഉണക്കലരി ഞാൻ നല്ല വെള്ളത്തിലാണ് ഇപ്പോ ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഈ വെള്ളം ഇത് കുതരും ചെയ്യും കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലെ ഉണക്കലരി ഇട്ടിട്ടുള്ളത് അപ്പോൾ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാൽ നന്നായി വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഉണക്കലരി ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മളുടെ വെള്ളം നല്ലോണം വറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആദ്യം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പാൽ ഒഴിക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽട്ട് ആയിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം ട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം കുറേ വറ്റി ഇതിലോട്ട് നമുക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ ഈ കപ്പോണ്ട് ഒരു കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ചു ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അടുത്ത ഒരു കപ്പ് പാൽ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കപ്പോണ്ട് രണ്ടാമത്തെ കപ്പ് പാൽ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ഞാൻ ഈ കപ്പോണ്ട് മുക്കാ കപ്പ് വെള്ളം ഒഴിച്ചു പിന്നെ ഈ കപ്പോണ്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു ഇതാണ് നമ്മുടെ പാൽപായസത്തിന്റെ കണക്ക് ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം തിളക്കുമ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് ഇത് ഒരു കാൽ ഭാഗെങ്കിലും വറ്റട്ടെ ഇപ്പോ ഇത്രയുണ്ടല്ലോ നമ്മളുടെ കണക്കിലെ അപ്പോൾ അത് വറ്റുമ്പോൾ ആദ്യത്തെ വെള്ളവും വറ്റും പാലും വറ്റും ഇത് വറ്റി വറ്റി ഇങ്ങനെ ഇളക്കിയോണ്ട് അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് ആവും നമ്മളുടെ പാല് കണ്ടോ ഇതാ ഇത്രയുണ്ടായിരുന്നത് വറ്റി ഇത്രയായി തുടങ്ങി കണ്ടോ പാലിന്റെ കളറിനെ ചേഞ്ച് ആയി വരുന്നുണ്ട് നമുക്ക് ഇത് ഒന്നും കൂടി തിളച്ച് വറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഉണക്കലരി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അരി ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തത് കുറച്ച് ഇന്നാലും അടിയിൽ പിടിക്കും അപ്പോൾ നമുക്ക് ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ അരി കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ അരി കഴുകിയിട്ട് നല്ല വെള്ളത്തിലാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അരി കുതരും ചെയ്യും ഇനി ഇതങ്ങനെ തന്നെ അതിലോട്ട് ഒഴിക്കുകയേ വേണ്ടൂ അപ്പോൾ ഇതൊന്നും കൂടി അങ്ങനെ തിളച്ചോട്ടെ ഇനി നമുക്ക് തിളക്കുന്ന പാലിലേക്ക് ഈ അരിയും ഈ വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ട്ടോ എന്നിട്ട് ഇത് ഇതിൽ കിടന്ന് വേവട്ടെ ഉണക്കലരിക്ക് തന്നെ ഒരു ചുവപ്പ് കളർ വരും അത് തിളച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് പാല് വറ്റി വറ്റിയിട്ടാണ് നമുക്ക് ഈ പിങ്ക് കളർ തന്നെ കിട്ടുന്നത്
അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിലും അമ്പലപ്പുഴയിലെ പാൽപ്പായസം പോലെയുള്ള ഒരു പാൽപ്പായസം എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അമ്പലപ്പുഴ അമ്പലത്തിൽ തന്നെയാണ് അങ്ങനത്തെ പാൽപ്പായസം ഉണ്ടാവുള്ളൂ. എന്നാലും അതുപോലെ ഇത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ അരി ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുന്നു ഞാൻ പറഞ്ഞുല്ലോ. അപ്പൊ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കും ചെയ്യാട്ടോ. ഉള്ളിക്കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം. പിന്നെ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ഉണ്ണിക്കണ്ണന് അത് ഉണ്ടാക്കി കൊടുക്കാതെ. എന്റെ കണ്ണൻ അതായത് എന്റെ വീട്ടിലെ തത്ത, അവന്റെ പിറന്നാളാണ് അഷ്ടമി രോഹിണിക്ക്. അവനെ ഞങ്ങൾ കൊടുന്നത് അഷ്ടമി രോഹിണിക്കാ. അവന് 3 വയസ്സാണ് അന്ന് ആവണത്. അപ്പൊ അവനും കൂടിയാണ് ഈ പാൽപ്പായസം. അത് കാരണമാണ് അവന് ഞങ്ങൾ കണ്ണെന്ന് പേരിട്ടത്. അപ്പൊ നമ്മളുടെ പാല് ഇതാ ഇതുവരെയാണ് ആദ്യത്തിൽ ഉണ്ടായിരുന്നത്, വെള്ളവും പാലും കൂടിയിട്ട്. അത് കുറുകി കുറുകിയിട്ട് ഇതിന്റെ 3/4 ഭാഗമായി. കണ്ടുവോ കളറൊക്കെ നല്ല ചേഞ്ച് ആയി. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പൊ അതിലേക്ക് പഞ്ചസാരയൊക്കെ നന്നായി പിടിക്കും. ഞാൻ ഇതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കേ. അടിയിൽ പിടിച്ചാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ നമ്മുടെ പിങ്ക് കളർ പാൽപ്പായസം റെഡി. ഇത് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിക്കണ്ണന് വിളമ്പാം. ഇതിലോട്ട് ഞാന് 1 സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതില് നമ്മൾ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും പാൽപ്പായസത്തിൽ ഇടില്ല, ഇളക്കിയും ഇടില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്നണ്ട് ഇളക്കി കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ. ഉണങ്ങലേരി എടുക്കുമ്പോ എപ്പോഴും ചെറിയ അരി എടുക്കണമെന്ന് മാത്രം, എന്നാലേ നമ്മുടെ പായസം നന്നാവുള്ളൂ. ഇനി നമുക്ക് പുതിയ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം.